ഹായ്, ഹായ്. എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം. അപ്പൊ നമ്മള് ലോങ് വീഡിയോസ് ചെയ്യാത്തത് കുറേ നാളായി. നമുക്ക് നമ്മുടെ സാഹചര്യം അതിന് അനുവദിക്കുന്നില്ല എന്നില്ലാണ് അതിന്റെ ഒരു പ്രധാന കാരണം. അപ്പൊ നമ്മള് ചെറിയൊരു അനുഭവം നമ്മളൊന്ന് പങ്കുവെക്കാന്ന് വിചാരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ വിഷമങ്ങള് ആൾക്കാർക്ക് കേൾക്കുന്നത് അല്ലെ, നമ്മുടെ വിഷമങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ ഒഴിവാക്കി പോകും, അങ്ങനെയൊക്കെയില്ലൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. നേരിട്ടിട്ടും കമന്റ്സിലൂടെയും വിളിച്ചിട്ടും ഒക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ അനുഭവം നേരെ തിരിച്ചാ. നമ്മളെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ഇതുവരെ അല്ലെ കുറച്ച് ആൾക്കാരുടെ നല്ല മനസ്സിന്റെ കുറെ ആൾക്കാരുടെ സഹായങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയത്. ഇപ്പം നമ്മുടെ ഒരു അതായത് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ എങ്ങനെ അതിജീവിച്ചു എന്നില്ലേന്റെ ഒരു ചെറിയൊരു കഥ പറയുന്ന അതില് നമ്മള് അതായത് നമ്മൾ ഒന്ന് രണ്ട് വാടക വീടുകൾ നമ്മൾ എടുത്തു. അത് ഉയരം കൊണ്ടും പിന്നെ നടന്ന് ഇറങ്ങാനും വണ്ടി പോവാത്തതും ഒക്കെയുള്ള ബുദ്ധിമുട്ടെല്ലാം കൊണ്ട് ഒഴിവാക്കി ഒഴിവാക്കി വന്നു. പിന്നെ നമ്മള് മിനിയുടെയും മിനിയുടെ അമ്മയുടെയും എല്ലാം സാഹചര്യത്തിനനുസരിച്ചിട്ട് സ്റ്റെപ്പ് ഒക്കെ കുറഞ്ഞിട്ടില്ല, ഒരു നല്ല ഒരു നിലത്തിന് സമായിട്ടുള്ള ഒരു വീട് നമ്മളെടുത്തു. അങ്ങനെ ഒരു വീടെടുത്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാല്, ഒരു ദിവസം രാത്രി നല്ല മഴ, കോരിച്ചൊരിയുന്ന മഴ. ആ മഴയത്ത് കട്ടിലും ഇല്ല, കിടക്ക ഒരു പഴയ കിടക്ക മാത്രമേ ഉള്ളേ. കിടക്കയൊക്കെ നനഞ്ഞു, നിലത്തുനിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി, പഴുതാര അല്ലെ എന്തെല്ലോ ജീവികളൊക്കെ കയറി വരാൻ തുടങ്ങി. അങ്ങനെ മിനിക്കെല്ലാം പേടിയായി. അങ്ങനെ അപ്പുറത്തുനിന്ന് രണ്ട് മൂന്ന് കല്ലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിന്റെ മുകളിൽ പലകിയൊക്കെ വെച്ച് നമ്മളവിടെ രാത്രി മൊത്തം ഇരുന്ന് നേരം കൂട്ടി. ഒരു ചെറിയൊരു കട്ടിലുണ്ടായിരുന്നു അമ്മക്ക് കിടക്കാൻ. അമ്മയുടെ ആ കട്ടിലിൽ മക്കള് ചിന്നും വിട്ടും ഒക്കെ പോയിരുന്നു രാത്രി. അങ്ങനെ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. നേരം വെളുപ്പിച്ചതിന് ശേഷം ഇനി ഒരു വാടക വീട്ടിലേക്കും കൂടി പോവാനില്ല, സാഹചര്യം, പൈസ, അഡ്വാൻസ് കൊടുക്കണം, ഒരുപാട് പ്രയാസങ്ങൾ. അങ്ങനെ നേരിട്ടപ്പോ ഞാനും മിനിനോട് പറഞ്ഞു, നമുക്കൊരു നമ്മൾ സാധാരണ നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാല് നമ്മൾ എല്ലായിടക്കും പോയി നമ്മൾ പരാജയപ്പെട്ടു. അവസാനം നമ്മൾ ആശ്രയിക്കുന്ന നമ്മളെ മാതാപിതാക്കളെയാണ് ആശ്രയിക്കും. അങ്ങനെ ഞാൻ മിനിനെയും ബൈക്കിലിരുത്തി ഉച്ച സമയത്ത് ഒരു 11 മണി അല്ലെ മക്കളെ സ്കൂളിലൊക്കെ വിട്ടിനി. ചിന്നു അന്നേരം അങ്കനവാടിയിൽ അല്ലെ, ചിന്നു അങ്കനവാടിയിൽ, മോന് സ്കൂളിൽ പോയി. അങ്ങനെ അവരെയൊക്കെ വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഭാര്യനെയും കൊണ്ട് ബൈക്കിൽ പോയി. പോകുന്ന സമയത്ത് എൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ കുറച്ച് സമയം അവിടെ ഇരുന്നു, ഒന്ന് ചിരിച്ചിനാ ഇല്ല ഒന്നും ചെയ്തില്ല. അച്ഛൻ ഇറങ്ങിപ്പോയി. അപ്പൊ അച്ഛൻ ഇറങ്ങിപ്പോയി, ഞാൻ മിനിനെ അകത്തേക്ക് എടുത്തിരുത്തി. അയൽവക്കത്തുള്ള കുറച്ച് ആൾക്കാർ മിനിക്ക് ചക്ക ഇഷ്ടമാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇഷ്ടമാണ്. അവര് ചായ വെച്ചു കൊടുക്കുന്നു, അമ്മ ചായ വെക്കുന്നു, അങ്ങനെ ഒരുപാട് നല്ല സ്വീകരണം കിട്ടി. അച്ഛനൊന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പൊ അയൽവക്കത്തിലെ ആൾക്കാര് നല്ല ഇതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവര് എന്നോട് പറഞ്ഞു, മോനെ ഇനി ഇവിടെ നിന്നോ, നീ എന്തിനാ വാടകയ്ക്ക് നടക്കുന്നു, നീ ഇവിടെ നിന്നോ, അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചിന്നുവിനെ അംഗനവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു, വിട്ടുവിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ചക്കിയൊക്കെ പാങ്ങാക്കി അല്ലെ, നല്ലൊരു പരിപാടി അവിടെ നടന്നുകൊടുക്കുക. അതിനുശേഷം ഞാൻ മക്കളെയൊക്കെ അവിടെ ആക്കി, ഞാൻ മിനിയുടെ അമ്മേനെ കൈപിടിച്ച് റോഡിൽ എത്തിച്ച് ഓട്ടോയിൽ കയറ്റാം. ബൈക്കിലിരിക്കാൻ പറ്റൂല ആ സാഹചര്യത്തിൽ. അന്നേരം അമ്മക്ക് അന്നേരം ഒരുപാട് ബുദ്ധിമുട്ടില്ലതാണ് അല്ലെ, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുറച്ചേ ആയിട്ടുള്ളു. ഇവക്കും അന്നേരം ഒരുപാട് ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആകെ ബുദ്ധിമുട്ടൊരവസ്ഥ. അങ്ങനെയാണ് നമ്മള് പിന്നെ അമ്മേനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പോകുമ്പോ അപ്പോഴത്തേക്ക് അച്ഛൻ, എൻ്റെ അച്ഛൻ്റെ ഒരു വല്ലാത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ സ്വഭാവത്തിൽ അവിടെ എന്തൊക്കെയാ നടന്നതെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ചിന്നുവിനെയും ബിട്ടുവിനെയും ഒക്കെ പിടിച്ചടിച്ചു എന്നൊക്കെ വന്ന് അല്ലെ, അത് തടയാൻ ശ്രമിച്ച എൻ്റെ അമ്മക്കൊരു അടി കിട്ടി. പിന്നെ അവിടെ എന്തിനോ ചതലിനോ മറ്റോ അടിക്കാനുണ്ടായ ഡീസലൊക്കെ എടുത്ത് ഒഴിച്ചു. അങ്ങനെ വലിയൊരു അവസ്ഥയുണ്ടായി. പിന്നെ മിനിന്റെ അമ്മേനെ അവിടെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഉറച്ച തീരുമാനം. നമ്മൾ നിന്നോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നിന്നോന്ന് പറഞ്ഞത് തോന്നല്ലേ, ഞാനവിടെ ഉണ്ടായിട്ടില്ല. അന്നേരം പ്രധാനമായിട്ട് അമ്മേനെ കൊണ്ടുവരണ്ടാവും അല്ലെ മെയിനായിട്ട്. അപ്പൊ അങ്ങനെ അമ്മേനെ പിന്നെ നമുക്ക് ഇവിടെ അമ്മേനെ അവിടെ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റുമോ, പിന്നെ നമ്മൾ മാത്രം ഇവിടെ നിന്നിട്ട് എന്താ കാര്യം. അപ്പോ നമ്മള് അതില് നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ചില കാര്യങ്ങൾ വിട്ടിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മൾ അനുഭവിച്ച വേദന യഥാർത്ഥമായിട്ട് അത് മാത്രമൊന്നല്ല, പക്ഷേങ്കിൽ അതൊക്കെ നമ്മള്
നമുക്കതൊന്നും വിഷയമല്ല. കാരണം നമ്മൾ ആരെങ്ങനെ ഒഴിവാക്കിയാലും ആ ഒഴിവാക്കുന്നവർക്ക് ആ ഒരു ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ഇങ്ങനെ നീണ്ടു കിടക്കില്ലേ, നമുക്ക് എങ്ങോട്ട് ഇങ്ങനെ പോവാലോ ഇങ്ങനെ മനസ്സിലായില്ലേ. അപ്പോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി. അങ്ങനെ രാത്രി 8:30 അങ്ങാട്ടാണ് അല്ലെ നമ്മൾ ബൈക്കിൽ ഞാൻ മിനിനിയും കൊണ്ട് തിരിച്ചു പോന്നത്. അന്ന് അവിടെ എങ്ങനെയല്ലോ നമ്മൾ നേരം കൂട്ടി, മഴയെല്ലാം നല്ലതായിരുന്നു. പിന്നെ തൊട്ടടുത്ത ദിവസം ആ വാടക നമ്മൾ അഡ്വാൻസ് കൊടുത്ത പൈസ ഒക്കെ നമുക്ക് കുറച്ച് തന്നു. അങ്ങനെ ഒരു വീട് ദൈവം സഹായിച്ച് പെട്ടെന്ന് തന്നെ ഒരു ചെറുമാതിരി ഒരു വീട്, അതും എൻ്റെ ബന്ധത്തിലുള്ള ഒരാൾ തന്നെയാണ് ആക്കി തന്നത്. അങ്ങനെ അവിടെ ആയിരുന്നു നമ്മൾ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞത്. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതിനുശേഷം വേറൊരു വീടും എടുത്തു അല്ലേ. ആ വീട് പിന്നെ നമുക്ക് വാടക കൊണ്ടും പിന്നെ നമുക്ക് വലിയൊരു വീടാണ്, അത്ര വലിയ വീടൊന്നും വേണ്ട. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ വീട്ടിലേക്ക് വന്നു. നമ്മൾ വീഡിയോ തുടങ്ങുന്നത് ആ രണ്ട് വീടുകളിലേ നമ്മൾ തുടങ്ങിയിട്ടുള്ള വീഡിയോ ഇത് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ നമ്മൾ 6-ാമത്തെ 7-ാമത്തെ അങ്ങാട്ടും വാടക വീടാണത്. അങ്ങനെ അതാണ് സാഹചര്യം. അപ്പോൾ ആ ഒരു എന്തുകൊണ്ടാണ് ചേട്ടൻ്റെ വീട്ടിൽ പോയി നിൽക്കാത്തത് എന്നുള്ളത്, അവസാനം ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു, ഒന്നല്ല ഒരുപാട്. പക്ഷേ അച്ഛൻ പിന്നെ ഒരു ദിവസം ഓണത്തിനാണത്, ഓണത്തിന് നമ്മളടുക്ക വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ. പിന്നെ അച്ഛൻ തന്നെ കുറച്ച് ആൾക്കാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അന്ന് എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി, അത് എൻ്റെ അടുക്ക തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞതുണ്ട് എന്നൊക്കെ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും നമുക്ക് വിഷമമില്ല, അത് അന്ന് തീർന്നു അല്ലേ, അത് അന്ന് തീർന്നു. പക്ഷെ നമ്മൾ പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പോകും. നമ്മൾ ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ചികിത്സക്ക് അങ്ങോട്ട് പോയി, അതൊക്കെ കഴിഞ്ഞ് ഈ 3 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യണം എന്നുള്ളത് 6 മാസത്തിലേക്കാക്കി. ഇപ്പം 6 മാസം ആകുമ്പോഴത്തേക്ക് ഇനിയിപ്പം അതിക്രമിച്ചു. കാരണം ഇനിയിപ്പം ചെക്കപ്പിന് പോയേ പറ്റൂ. കാരണം അവർ ഫയല് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖം നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക്, ഇവിടെ രാജസ്ഥാനിൽ എവിടെയും കാണിക്കാന്നില്ല ഇതിൽ. കാരണം നമുക്ക് അല്ലേ യാത്രയും എല്ലാം ബുദ്ധിമുട്ട്, പോയി വരാനും ഇനിയിപ്പം മക്കളെ ഈ വെളികളൊക്കെ കൂട്ടിയിട്ട് വേണം പോവാൻ, പോയി കാണിച്ചിട്ട് വരണം. അങ്ങനെയില്ലേ നമ്മൾ അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു ജോലി ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ നിൽക്കാം, മക്കളെ ഫീസൊക്കെ അടച്ച് ഇങ്ങനെ ഇതാക്കിയിട്ട് പോവാന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ വന്നതാണ്. അങ്ങനെ ഒരു ചെറിയൊരു ജോലീൻ്റെ കാര്യത്തിലേക്കെല്ലാം കടന്ന് 4-5 ദിവസം കഴിഞ്ഞ് അപ്പോഴത്തേക്കാണ് അമ്മ സ്ട്രോക്ക് വന്നിട്ട്. അത് വല്ലാത്തൊരവസ്ഥയാണ്. കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ നാട്ടിൽ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും പ്രായമില്ല ഒരാൾ നമ്മൾ നാട്ടിൽ ഇവിടുന്നെല്ലാം ഈ പ്രായമില്ലവർ നാട്ടിലേക്ക് പോകുന്നതാണ്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചിട്ടായി പോയി നമ്മളെ കാര്യം. ഇത്രയും പ്രായമില്ല അമ്മേനെയും കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. അങ്ങനെ അമ്മക്കും കാലാവസ്ഥയായാലും ഭക്ഷണ രീതിയായാലും എല്ലാം നാട്ടിലെയാണ് ഇഷ്ടങ്ങൾ. അങ്ങനെ അമ്മ വീട് പോയി. അമ്മ വീണതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഹോസ്പിറ്റലിലുണ്ടായി, നമ്മളെ കൂടെ ഉണ്ടായി. അവസാനം പിന്നെ ഹിന്ദി ആൾക്കാരിയാണ് വെച്ചത് ഹോം നേഴ്സിന്. അവർക്ക് പിന്നെ അവർ അമ്മക്ക് ഭക്ഷണം ശരിക്കും കൊടുക്കുന്നില്ല, ഞാൻ തന്നെ പോയി കൊടുക്കും. പക്ഷേ അങ്ങനെ ഞാൻ അമ്മേനെ നാട്ടിലെ ഹോസ്പിറ്റലിൽ ചോദിച്ചു. പക്ഷെ അമ്മയുടെ പിറക് വശമെല്ലാം ഭയങ്കര വലിയ മുറിവുണ്ട്, ആ വലിയ മുറിവെന്ന് ഉണങ്ങാണ്ട് അവരെടുക്കില്ല എന്ന് പറഞ്ഞു. ഇല്ലേ അമ്മേനെ സ്വയം ഒരു ചെയ്യുന്ന പോലെ, അതായത് ഒന്ന് എഴുന്നേറ്റിരുന്ന ഒരു ആഹാരം കഴിക്കുന്ന, അതാണ് അമ്മ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അത് ചെയ്ത് കിട്ടിയാൽ മതി എന്നാണ് നമ്മൾ സന്തോഷം, നമ്മളെ ആഗ്രഹം. അപ്പോൾ അങ്ങനെയില്ല അവസ്ഥയല്ല, അമ്മ ഒരൊറ്റ കിടപ്പിലാണ്. ഞാൻ അമ്മയുടെ വീഡിയോസൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇടയ്ക്ക് മിനി നേരിട്ട് അമ്മേനെ ഇപ്പം കാണുന്നില്ല വീഡിയോസ് വഴി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന വെച്ചാൽ ഈ ഒരു ബാത്റൂം, ഒരൊറ്റ കക്കൂസ് ഇതൊക്കെയാണ് ഉള്ളത്. അപ്പം നമുക്ക് അമ്മേനെ പിന്നെ പോരാതെ മക്കളും അമ്മ രാത്രി ഉറക്കമൊന്നുമില്ല, എപ്പോഴും കരച്ചിലും വിളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെയായിട്ട് നാട്ടിൽ നിന്ന് ഒരു ഹോം നേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ 1.5 മാസമായി അല്ലേ നാട്ടിൽ നിന്ന് വന്ന്. നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ വലിയൊരു തുകയാണ്, 10,000-30,000 രൂപയാണ്. പിന്നെ അവരെ ഭക്ഷണം കാര്യങ്ങൾ, മരുന്ന്, ഭക്ഷണത്തിന് വിഷയമല്ല, കുഴപ്പമില്ല, അല്ല ആഹാരത്തിൻ്റെ കാര്യം പറയുന്നതല്ല. അങ്ങനെ പക്ഷേ അമ്മ എഴുന്നേക്കാൻ പറ്റുന്ന രൂപത്തിൽ ആവുന്നില്ല എന്നില്ല നമ്മൾ ഏറ്റവും വലിയ വിഷമം. അത്രയും നമ്മൾ ഇതായിട്ട് പിന്നെ പാലിയേറ്റീവ് രീതി പോലെയുള്ള ഇതൊന്നും ഈ നാട്ടിലില്ല. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെ വന്ന് നോക്കി മരുന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്, അതൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പെട്ടു. പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിടൽ പെട്ടു. അപ്പം മരുന്നിനൊക്കെ നല്ലൊരു എമൗണ്ട്, 6,000-7,000 രൂപയ്ക്ക് മരുന്നാവും. 10 എണ്ണം ഉള്ള ഗുളികക്കെ ഉണ്ട് 800 രൂപ. പിന്നെ ഗ്ലൗസ് ഇന്നല അല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഗ്ലൗസ് മാത്രമല്ല മരുന്നുകൾ, സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട് 10-16 തരം മരുന്നുകളുണ്ട്.
പിന്നെ ഷുഗർ കാര്യങ്ങൾ, ഇൻസുലിൻ, ഇൻസുലിൻ പിന്നെ നല്ല ഇൻസുലിനാണ്. ഇപ്പം 578 ഉണ്ടായിരുന്നതാണ്, ഇപ്പം കുറഞ്ഞു. ഇപ്പം എങ്ങനെയോ ഒരു കുറച്ച് ദിവസമായിട്ട് അമ്മേൻ്റെ ഷുഗർ 240-250 റേഞ്ചിൽ എങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ കുറഞ്ഞില്ല, അതിങ്ങനെ ആ രൂപത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത് മുറിവ് ശരിക്കും ഉണങ്ങാത്തത്. പിന്നെ നമ്മളെ രീതി, നാട്ടിലെ രീതിയും ചികിത്സ എന്നല്ല ഇത് ഇവിടെ. അതെനിക്കറിയുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നാട്ടിലേക്ക് ചികിത്സ ഒക്കെ കൊണ്ടുവന്നത്. പക്ഷെ അമ്മേനെ ഒരു തരത്തിലും നമുക്ക് അമ്മക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല. ഇരുത്തിച്ച് നോക്കി, പക്ഷെ വീൽ ചെയറിൽ നോക്കി, കട്ടിലിൽ ഇരുത്തിച്ച് നോക്കി ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നാട്ടിലേക്ക് ഒരു ട്രെയിനിൽ പോലും അമ്മേനെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ. അപ്പോ ഇതൊക്കെയാണ് ഒരു ലോങ് വീഡിയോ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടും ചില സംശയങ്ങൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടൊക്കെ വന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഇതാരെയും നമുക്ക് ആരോടും, അല്ലെ, നമുക്ക് ആരോടും കുറപ്പില്ല, ഒരാളോടും ദേഷ്യവും ഇല്ല, നമുക്ക് മനസ്സിലൊന്നുമില്ല, അങ്ങനെ യാതൊരു പ്രയാസം നമുക്കില്ല. അപ്പൊ അതാണ്. പക്ഷെ നമ്മള് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മള്, നമുക്കൊന്നും നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അതില്ല, എന്തിനാണ് വെറുതെ കഴിഞ്ഞത് കഴിഞ്ഞു. അതില് നമ്മള് ചെറിയ ആൾക്കാർ ചോദിച്ച ചോദ്യങ്ങളും ഉണ്ട്, ചേട്ടന്റെ വീട്ടിൽ എന്ത് നിന്നുകൂടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. പക്ഷെ എന്റെ അമ്മ അവസാനം, എന്റെ അച്ഛൻ മരണപ്പെട്ടു, അതിനുശേഷം എന്റെ അമ്മ ഒരുപാട് പ്രാവശ്യം നമ്മളോട് അവിടെ പോയി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ മിനിയുടെ അമ്മക്കൊക്കെ പിന്നെ ഒരു വിഷമം, പിന്നെ അമ്മേനെയൊന്നും ബുദ്ധിമുട്ടിക്കണ്ട, മരുമോന്റെ വീട്ടിലാണോ നിൽക്കുക എന്നുള്ള ഒരു വിഷമം, അങ്ങനെ ഒരു മാനസിക പ്രയാസമല്ല അമ്മക്ക്. അങ്ങനെയാണ് അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ. ഞാൻ എൻ്റെ വീട്ടിലാക്കിയാലേ എനിക്ക് അതൊരു നല്ല കാര്യമായിരുന്നു. എൻ്റെ രണ്ടമ്മമാരെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു, അവർക്ക് ആഹാരം കൊടുക്കാൻ പറ്റുമായിരുന്നു, അതെല്ലാം നല്ല കാര്യമായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ഇനിയിപ്പോ അമ്മേനെ അങ്ങോട്ടോ എങ്ങോട്ടോ, അമ്മേനെ ഇപ്പം അമ്മയുടെ സാഹചര്യം വളരെ വളരെ ഇതാണ്. വളരെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നും നമുക്ക് വളരെ സങ്കടം. കാരണം നമ്മൾ ഇത്രയും നോക്കിയിട്ട് ഒന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അമ്മ, ചെറിയൊരു കുട്ടി, ജനിച്ചപാടില്ലൊരു കുട്ടി, ഭക്ഷണം കോരി കൊടുക്കണം, ഭക്ഷണം വായിൽ ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് ഇറക്കാനും പറ്റില്ല, കുറച്ച് വെള്ളം ഇങ്ങനെ ഇടക്ക് കൊടുക്കണം. പിന്നെ വേദനകളും പ്രയാസങ്ങളൊക്കെ കൊണ്ടാണ് തോന്നും നമുക്ക് പല ബുദ്ധിമുട്ടുകളും. അപ്പം ഇനിയിപ്പം നമ്മുടെ അവസ്ഥ, ഇനിയിപ്പം 3 മാസത്തേക്കാണ് അവർ വന്നത്. 1.5 മാസം കഴിഞ്ഞാൽ, ഇനി 1.5 മാസം കഴിഞ്ഞാൽ അവരങ്ങ് പോകും. അപ്പോഴത്തേക്ക് വേറെ ആളെ നോക്കണം. കാരണം ആഹാരം കൊടുക്കുന്നതിനോ അമ്മേനെ തുടച്ച് വൃത്തിയാക്കുന്നതിനോ മരുന്ന് വെച്ച് കൊടുക്കുന്നതിനോ ഒന്നും നമുക്ക് പ്രയാസമില്ല. പക്ഷേ എങ്കിൽ മറ്റ് ചില കാര്യങ്ങൾ ഇവളെ കൊണ്ടാവാത്തോണ്ടാണ്. അപ്പോൾ അത് അമ്മക്ക്, ആണുങ്ങൾ ചെയ്യുമ്പോൾ അമ്മക്ക് മാനസികമായിട്ട് അമ്മ അതിനേക്കാൾ തകരുന്നു. അതൊക്കെയാണ് പ്രശ്നം അമ്മക്ക്. പ്രത്യേകിച്ച് നമ്മൾ അമ്മയുടെ മക്കളായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അതെല്ലാം കൊണ്ടാണ് നമ്മള് നമ്മുടെ ആകെ പെട്ടു. അത് പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളില്ലാത്തോണ്ട് പെട്ടു അത്ര തന്നെ. കാരണം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ അവരെല്ലാം വീട്ടില് പിന്നെ അവരനിയത്തിമാരും അമ്മച്ചിമാരും അങ്ങനെ ഇങ്ങനെയല്ല, ഒരുപാട് ബന്ധുക്കളുണ്ടാവും. പിന്നെ അതങ്ങനെയാണ്. അപ്പോ എല്ലാരോടും ബൈ.